ബ്രഹ്മപുരം തീപിടുത്തത്തിൽ വീഴ്ച സമ്മതിച്ചു മന്ത്രിമാർ. അഗ്നിബാധയുടെ വ്യാപ്തി വിലയിരുത്തുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്ന് മന്ത്രിമാരായ പി രാജീവും എം പി രാജേഷും. അതേസമയം തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ആർക്ക് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ സ്ഥലം സന്ദർശിച്ച മന്ത്രിമാർ തയ്യാറായില്ല. തീയുടെ വ്യാപ്തി വിലയിരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന തുറന്നു പറച്ചിലാണ് മന്ത്രിമാർ നടത്തിയിരിക്കുന്നത്. തീപിടുത്തമുണ്ടായിട്ട് 9 ദിവസമെടുത്തു സർക്കാരിന് ബോധം വീഴാൻ. തീപിടുത്തത്തിന്റെ വ്യാപ്തി ധരിപ്പിക്കുന്നതിൽ മേയർക്കുൾപ്പെടെ വീഴ്ച സംഭവിച്ചുവെന്ന് 9-ാം നാൾ തീപിടുത്തമുണ്ടായ പ്ലാന്റ് സന്ദർശിച്ച മന്ത്രി പി രാജു പറഞ്ഞു. ഇത് പ്രാദേശിക ഭരണസമിതികളുടെ ഉത്തരവാദിത്തമാണ്. അതീവ ഗൗരവമായി വീഴ്ച സംഭവിച്ചു പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ അത് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. വീഴ്ചയ്ക്ക് ഉത്തരവാദിത്തം ആർക്കെന്ന് ചോദിക്കുമ്പോൾ മന്ത്രിമാർ ഒഴിഞ്ഞു മാറി. മറ്റു കാര്യങ്ങൾ നമുക്ക് ആ സന്ദർഭത്തിൽ എടുക്കാം. ഇങ്ങനെ ഒന്ന് ആവർത്തിക്കാതിരിക്കാൻ താഴെത്തട്ടിൽ നിന്നുള്ള എന്തെല്ലാം മാറ്റങ്ങൾ വേണം, അതിന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മെലുക്കലാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. തീപിടുത്തമുണ്ടായി 9-ാം നാൾ പ്ലാനിലെത്തിയ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് മാലിന്യ പ്രശ്നത്തിന് ഇന്ന് തന്നെ യുദ്ധകാല കർമ്മപദ്ധതി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ കയ്യിൽ കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ ഉണ്ട് കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന്. എല്ലാം ശുഭമെന്ന് പറഞ്ഞ് തീപിടുത്തം ഉണ്ടായതിന്റെ 4-ാം നാൾ കൊച്ചിയിലെത്തിയ മന്ത്രിമാർക്ക് ബോധം വീഴാൻ വീണ്ടും ഒരു 5 നാൾ കൂടി എടുത്തു. മന്ത്രിമാരുടെ സന്ദർശനം തുടരുമ്പോൾ എല്ലാം സഹിക്കാൻ പൊതുജനം മാത്രം ബാക്കി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.